ഫ്രണ്ട്സ്, ഹായ്. വൈറൽ വ്ളോഗിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങോട്ടാ, ഫ്രണ്ട്സ്. വാരിയർ വ്ളോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ റിയാസ് ഫസാൻ, എൻ്റെ കൂടെ നൗഫലുണ്ട്. നമസ്കാരം. ഞങ്ങളിപ്പോൾ അതിരപ്പള്ളി വാഴച്ചാല് വഴി ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്ന? നമ്മൾ മലക്കപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് ഫോറസ്റ്റിലൂടെ മലക്കപ്പാറ വരെ. മലക്കപ്പാറ നമുക്കറിയില്ല അവിടെ എവിടെ വരെ എത്താം, ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അതെ 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 അതെ. അപ്പം നമ്മൾ ഇതാ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതൊന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് രാവണൻ അതുപോലെ തന്നെ ബാഹുബലി ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ലൊക്കേഷനൊക്കെ. അപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് വെച്ചാണ് ബാഹുബലി സിനിമയുടെ ചിത്രീകരണമൊക്കെ നടന്നത്. എന്തായാലും ഒരുപാട് സിനിമകളൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ വാട്ടർഫോൾസ് ഫോഴ്സ് കുറച്ച് കുറവാണ്, കാരണം ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഈ സ്ഥലമൊക്കെ കവർ ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഒരു ഒരു ചെറിയ പ്രോബ്ലം ഞാനിപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് മലക്കപ്പാറ വരെ പോകാൻ പറ്റത്തില്ല. അതെന്താ? പുളിയിലച്ചോടെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വരെ പോകാൻ സാധ്യതയുള്ളൂ, കാരണം ഈ ടൈമിൽ നമ്മളെ ചിലപ്പോൾ കയറ്റി വിടൂല. അപ്പോൾ അതുകൊണ്ട് ഈ സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സ്ഥലം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് മലക്കപ്പാറയാണ്. അപ്പം നമ്മൾ എന്തായാലും പോയി നോക്കാം. ഇവിടെ പോയി നോക്കാം, എവിടം വരെ എത്തും നമുക്ക് നോക്കാം. എന്തായാലും പോകുന്ന സ്ഥലം എന്തായാലും കവർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു. അതെ അതെ അതെ. അതെന്താച്ചാലേ അവര് കണ്ടില്ല, നമ്മളവിടെ പോയി പേപ്പറൊക്കെ കൊടുത്ത് പരിപാടി പെട്ടെന്ന് തന്നെ നമ്മുടെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമ്മളിതാ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നേരെ മറ്റേ മലക്കപ്പാറ വരെ എത്തണം. അവിടെ എത്തി നമ്മുടെ കയ്യിലൊരു പേപ്പർ തന്നിട്ടുണ്ട്, ഇത് അവിടെ കൊടുത്ത് ഇത് സൈൻ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനൊക്കെ ഉള്ളൂ. അല്ലാതെ തിരിച്ച് ഇവിടെ വരെ പോയിട്ട് തിരിച്ചു വരാൻ ഒക്കൂല. അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവർ പോവുകയാണെങ്കിൽ അവിടെ വരെ പോകണം. അവിടുന്ന് 6 മണിക്ക് മുമ്പേ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്യണം. 2.5 മണിക്കൂർ ഇവിടുന്ന് യാത്രയുണ്ട്. അപ്പൊ ഇങ്ങോട്ട് മൊത്തം 5 മണിക്കൂർ. അപ്പൊ നമുക്ക് നേരെ ഇവിടെ അവിടെ പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, തിരിച്ചു വരുന്നു. അതെ അതെ, 5 മണിക്കൂർ നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു 5 മണിക്കൂർ യാത്ര ചെയ്ത് പോകുന്നു. 5 മണിക്കൂർ അല്ല, ഇവിടുന്ന് അങ്ങോട്ട് 2.5 മണിക്കൂർ, ടോട്ടൽ 5 മണിക്കൂർ. അപ്പൊ സാധാരണ നമുക്കൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുമ്പോ ചിലപ്പോ ചായ കുടിക്കാനും ദോശ തിന്നാനും പുട്ട് തിന്നാനൊക്കെ ആയിട്ട് നമ്മള് കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഇന്ന് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ചായ കുടിക്കാനായിട്ട് കാട്ടിലൂടെയുള്ള യാത്രയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 5 മണിക്കൂർ യാത്ര. അതെ, അതുപോലെ മെയിൻ ആയിട്ട് പറഞ്ഞത് തിരിച്ചു വരുന്ന വഴിക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ആനയുണ്ട്. ഒരു കാരണവശാലും ആനയെ കണ്ടു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യരുത്, ഫോൺ അടിക്കരുത്. എന്താണോ കാണുന്നത് കെയർ ചെയ്തു ഡ്രൈവ് ചെയ്യുക. കാണുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ഓവർ സ്പീഡ് പാടില്ല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നെ. അതേപോലെ നമ്മൾ ഈ ഇതുവഴി സഞ്ചരിക്കുന്ന എല്ലാ യാത്രക്കാരോടും പറയാനുള്ളത് വളരെ കെയർ ചെയ്ത് പോവുക, ഓവർ സ്പീഡ് പാടില്ല. എന്തായാലും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു വനത്തിലൂടെ ഉള്ള ഒരു അസാധ്യ യാത്രയാട്ടോ. വണ്ടി ഇതേപോലെ കയറി വരും, അതും പേടിക്കണം.
മലക്കപ്പാറ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടില് കാടും മലയും താണ്ടി ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാല് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഇറങ്ങിയതല്ലേ. നമ്മളിങ്ങനെ മലക്കപ്പാറ വരെ പോകാൻ പറ്റുമെന്നോ ഒന്നും നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. ശരിക്കും ആതിരപ്പള്ളി വാഴച്ചാൽ വരെ വന്ന് തിരിച്ചു പോകാം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ. വീട്ടിൽ നിറങ്ങുമ്പോൾ അത് കഴിഞ്ഞ് നേരെ ദേ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും നമുക്ക് എന്തായാലും ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പണാണ്. നേരെ നമ്മൾ മലക്കപ്പാറ വരെ പോയി അവിടുന്ന് തിരിച്ചു വരാമെന്നുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പം. അതെ, നമ്മൾ ഇത്രയും ശരിക്കും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മനുഷ്യന്മാർ കാണാനുള്ള. ഇതൊക്കെ കണ്ടിട്ട് വേണം ആദ്യം കേരളം കാണുക, പിന്നെ ഇന്ത്യ എന്താണെന്നറിയുക, അത് കഴിഞ്ഞിട്ട് ലോക രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമുക്ക് ഈ കേരളം തന്നെ കണ്ട് ഇന്ത്യ മൊത്തം കാണാൻ തന്നെ എത്ര നാളെടുക്കും അല്ലേ. എത്ര സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്, നമ്മൾ ആരും അതിന് ശ്രമിക്കില്ല. നമ്മളിപ്പോ ആലോചിക്കണ നമുക്കൊന്ന് ടൂർ പോകണം, ഒന്ന് പുറത്ത് പുറം രാജ്യത്ത് പോകണം എന്ന് പറയാം. ആദ്യം എല്ലാവരുടെ മനസ്സിൽ ഓടിയുള്ളത് ആ ദുബായി പോവാം അല്ലെങ്കിൽ ഖത്തർ പോവാം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് ആയിരിക്കും. പക്ഷെ നമ്മളവിടെ 10 പ്രാവശ്യം പോയാലും വീണ്ടും നമ്മുടെ മൈൻഡ് അങ്ങോട്ടായിരിക്കും. പക്ഷെ അതല്ല വേണ്ടത്. നമ്മൾ ആദ്യം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ നമ്മൾ, ഞാൻ ശരിക്കും എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്നും അധികം ദൂരമൊന്നുമില്ല, കൂടി ഒന്നും ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ. പക്ഷെ നമ്മളിതുവരെ, ഞാനിതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നോണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്ലാൻ. സൗണ്ട് തന്നെ കേട്ടോ ശരിക്കും. ഒരു 35 കിലോമീറ്റർ സ്പീഡേ പാടുള്ളൂ എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആന ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറകളെല്ലാം ഓൺ ആക്കി വെച്ചേക്കുക. എവിടെ നിന്നെങ്കിലും വല്ല ആനയോ നമുക്കറിയില്ല, എന്തെങ്കിലും ഒരു ജീവി കിട്ടിയോ എന്ന് നമുക്കറിയില്ല. വല്ലാത്ത സംഭവം തന്നെയല്ലേ. നമുക്ക് ഈ വഴി തന്നെയാണ് ഇനി രാത്രിയിൽ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടത്. അത് ഓർക്കുമ്പോൾ റിയാസ്ക ഒരു ചെറിയ പേടിയില്ലേ. നല്ല പേടിയുണ്ട്. അതെ അതെ, ഇനിയിപ്പോ ഒരു 10 കിലോമീറ്റർ ഓടിയാൽ നമുക്ക് മലക്കപ്പാറ എത്താം. മലക്കപ്പാറ എത്തിയിട്ട് നമുക്ക് അവിടെ കാണാം.
ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. കാടും മലയൊക്കെ താണ്ടി കുറേ കവർ ചെയ്തു, ഇരുട്ടും മഴയും എല്ലാം ഫീൽ ചെയ്തു. ഇവിടെ മലക്കപ്പാറ ഫോറസ്റ്റ് അതായത് അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയാണ്. ഞങ്ങളിവിടെ എത്തി, നമുക്ക് ഇവിടം വരെ പോരേണ്ട ആവശ്യമുള്ളൂ. ഇനി തിരിച്ചു പോകാന്നുള്ളതാണ് ഉദ്ദേശം. അതായത് കേരളത്തിൽ മലക്കപ്പാറ അതായത് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ജംഗ്ഷൻ, കുറച്ച് കടകളൊക്കെ ആയിട്ട് താഴെയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു കോഫിയൊക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അതെ. അപ്പോൾ ഇവിടുന്ന് ശരിക്കും ഞങ്ങളുടെ ബാക്കിലായിട്ട് അങ്ങനെ കാണുന്നത് അതാണ് ഷോളയാർ ഡാം. ഷോളയാർ ഡാം ആണ് അവിടെ കാണുന്നത്. പക്ഷേ എനിക്കറിയില്ല, കാണുന്നതാണ് ഷോളയാർ ഡാം. അതെ, ഞങ്ങളുടെ ബാക്കിലേക്ക് കാണുന്നത് അതാണ് ഷോളയാർ ഡാം. അപ്പം ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ തിരിച്ചു പോവാം. എന്തായാലും അവിടെ ഒരു നല്ലൊരു ചായക്കട കാണുന്നുണ്ട്. ആ ചായക്കടയിൽ പോയിട്ട് നമുക്കൊരു നല്ലൊരു ചായയും നല്ലൊരു കടിയും കഴിക്കാം. കടി കിട്ടുമെന്ന് എനിക്കറിയില്ല. 5:30 നമുക്കൊരു 6 മണിക്ക് ശരിക്കും പറഞ്ഞാൽ 6 മണിക്ക് ഉള്ളിൽ ഇവിടെ തിരിച്ചു പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ 6 മണി വരെ ഒന്നും നോക്കി നിൽക്കില്ല, കാരണം വല്ല മഴ കാട്ടാനൊക്കെ ഇറങ്ങി വലിയ വിഷയം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതെ. അപ്പൊ എന്തായാലും കാരണം മൊത്തം ഇരുട്ടിൽ കൂടി മൊത്തം യാത്ര ചെയ്യണ്ട, നമുക്കൊരു 1 മണിക്കൂറെങ്കിലും കിട്ടിയാതെ കാടിന്റെ ആ ഫീല്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഇവിടെ വരെ അതായത് ഈ മലക്കപ്പാറ എത്തുന്നത് വരെ നമുക്ക് ഭയങ്കര കാട് സെറ്റപ്പ് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫുള്ള് ദേ ഒരു ടീ എസ്റ്റേറ്റ് ആണ് ഇവിടെ. ഫുള്ള് ടീ ആണ് ഫീല്. അതെ അതെ അതെ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ടെറൈൻ ഒക്കെ മാറി. അപ്പൊ എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ മലക്കപ്പാറ എല്ലായിടത്തും ഒന്ന് കറങ്ങി ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ അവിടെ സൈനൊക്കെ വാങ്ങിച്ചു, തിരിച്ച് അവിടെ കൊണ്ടുപോയി അത് കൊടുക്കണം. അപ്പോൾ ഏകദേശം 58 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് തിരിച്ച് അതിരപ്പള്ളി വാഴച്ചാലെത്താൻ. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ചേട്ടൻ്റെ ചായക്കടയിലൊക്കെ കയറി ഒരു നല്ല ചായയും പണ്ണൊക്കെ കഴിച്ചു. അപ്പോൾ ഏകദേശം ഒരു 58 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5:30 നമ്മൾ അതിരപ്പള്ളി അവിടുത്തെ ചെക്ക് പോസ്റ്റിലെത്തും. അറിയാം, 2.5 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇനിയിപ്പോൾ അധികം സമയം കളയുന്നില്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ പോകുന്ന വഴിയിലൂടെ വീണ്ടും കാണാം. അതെ. കുറച്ചുകൂടി മുന്നോട്ട് കാണാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ടൊരു കാട്ടുപോത്തിനെ കണ്ടത്. Thank you.
ആസ്കാ അപ്പം നമുക്ക് രണ്ടു മൂന്ന് തരത്തിലുള്ള ഫീലുകളാണ് കിട്ടിയേക്കുന്നത്. അതെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കോട. അതെ, നോക്കിയേ, അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല കോടയായി തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, നല്ല ക്ലൈമറ്റും നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുണ്ട്. നമ്മള് മഴ കണ്ടു, വെയില് കണ്ടു, കോട കണ്ടു, തേയില കണ്ടു. അതെ, ഇന്ന് പോയപ്പോ എല്ലാം അത്യാവശ്യം നമുക്ക് പ്രകൃതിയുടെ പല ചേഞ്ചസും നമുക്ക് കാണാൻ പറ്റി. അത് ശരിക്കും എനിക്ക് പറയാനുള്ളത്, നമ്മളീ യൂട്യൂബില് ഇങ്ങനെ വീഡിയോ മാത്രം കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇതേപോലെയുള്ള യാത്രകൾ ചെയ്യുക. അത് ചെയ്താൽ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ഈ കാഴ്ച കാണിക്കുന്നതിന് ക്യാമറയ്ക്ക് ഒരു പരിധിയുണ്ട്. അതെ, പക്ഷെ നമ്മുടെ ആ മറ്റേ നമുക്ക് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് വേറൊരു ഫീല് തന്നെ. അതെ, നമ്മൾ അനുഭവിച്ചറിയണം. അതെ, എന്നാലേ ആ ഫീലിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒന്ന് ഇരുട്ടായിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം ഇരുട്ടായി. ഇനിയിപ്പം നമ്മൾ വളരെ പതിയെ പോകാൻ പറ്റുള്ളൂ, കാരണം വളവ് തിരിഞ്ഞു കയറുന്ന ഏതെങ്കിലും ആനയുടെ നേർക്കാണോന്ന് അറിയാൻ പറ്റൂല. അതെ, നമ്മ പോകുന്ന വഴിക്കൊക്കെ പച്ച പിണ്ടം, ആനപ്പിണ്ടം. അതായത് എനിക്ക് തോന്നുന്നു അധികം സമയമായിട്ടില്ല, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ആന എന്തായാലും പാസ് ചെയ്തിട്ടുണ്ട് ഇതില്ല. കാരണം നമുക്ക് ആ കളറ് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടു. ആ കാട്ടുപോത്തിനെ കണ്ടു, ഒരു മാനിനെ കണ്ടു. മാനിനെ കണ്ടു, ക്യാമറയിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല, നോക്കണം. നമുക്ക് പെട്ടെന്ന് പാസ് ചെയ്തേക്കാം. അതെ, അപ്പൊ എന്തായാലും കുറച്ച് ധൈര്യം ഉള്ളവർക്ക് മാക്സിമം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 6 മണിക്ക് തിരിച്ചു വരാവുന്ന രീതിയിൽ പോകണം. അതെ, 2 മണിക്കൂറിന്റെ അടുത്ത് യാത്രയുണ്ട്. ആ 2 മണിക്കൂർ ഇരുട്ടത്ത് കൂടി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മണിക്ക് റിട്ടേൺ വരണം അവിടെ നിന്ന്. ഞങ്ങളിപ്പോ കുറച്ച് നേരത്തെ പോന്നു, പക്ഷെ എന്നാലും നമുക്ക് 1 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇരുട്ടായി. അതെ, എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയില്ല. വരുന്നു, ഞങ്ങൾ എന്താ പറയുന്നത്, അവിടുന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അപ്പം അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം എന്തായാലും ഞങ്ങളുടെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ബാക്കിയൊക്കെ പറഞ്ഞോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് മറക്കരുത്. കാരണം എല്ലാവരുടെ സപ്പോർട്ട് വേണം. എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ എന്ന് വിചാരിക്കുന്നു. ഓക്കെ.